हलो एवरीवन नम्मुडे बायोलॉजीयुडे अडुत्त सेक्षन नम्मल आरंभिक्कान वेंडि पोवुकयाण कഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ബയോളജിയുടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പരിചയപ്പെട്ടു. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് അറിയാനും പ്രതികരിക്കാനും അഥവാ സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്. പിന്നെ നമ്മൾ അതിൽ മറ്റൊരു ഭാഗം പഠിച്ചു ഉദ്ദീപനം അഥവാ സ്റ്റിമുലൈ നമ്മൾ പഠിച്ചതാണ്. ജസ്റ്റ് ടുഡേ ഇന്ന് നമ്മൾ ചാപ്റ്ററിലേക്ക് ഇറങ്ങി ചെല്ലാം. ഓക്കെ വി ആർ ഗോയിങ് ടു അവർ ചാപ്റ്റർ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കയറി ചെല്ലാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ന്യൂറോണിനെ പറ്റിയാണ് അഥവാ നാഡീകോശം. കഴിഞ്ഞ വർഷത്തെ SLC-ക്കും അതുപോലെ ഒരുപാട് വർഷത്തെ SLC പരീക്ഷയിലും വളരെ നിർണായകമായ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ഏരിയയാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. ന്യൂറോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് അതിൻ്റെ സ്ട്രക്ചറാണ്, അതിൻ്റെ ഭാഗം. ഞാൻ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ പരിചയപ്പെടുത്താം. ദ ഫസ്റ്റ് വൺ, ഒന്നാമത്, ന്യൂറോണിൻ്റെ ഏറ്റവും വലിയ ഭാഗം, the circle shape is called cell body അഥവാ കോശശരീരം. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ മർമ്മം അഥവാ അതിൻ്റെ ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. രണ്ടാമത്തേത്, അതിൻ്റെ ലോങ് ട്യൂബ് ഇസ് കോൾഡ് അക്സോൺ. ആ ലോങ് ആയിട്ടുള്ള ട്യൂബിൻ്റെ പേരാണ് അക്സോൺ. അക്സോണിൻ്റെ പുറത്ത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കവറിങ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരാളാണ് ഇസ് കോൾഡ് മൈലിൻഷീൻ അഥവാ സെൽ. ആൻഡ് നെക്സ്റ്റ്, അടുത്തതാണ് അക്സോണിൽ നിന്നും ഉണ്ടാകുന്ന ചില ബ്രാഞ്ചുകൾ ഇസ് കോൾഡ് അക്സോണൈറ്റ്. അക്സോണിൻ്റെ അവസാനം ചില ബ്രാഞ്ചുകൾ കാണാൻ പറ്റും, ഇസ് കോൾഡ് അക്സോണൈറ്റ്. കോശ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന ചില നാരുകൾ പോലെ തൂങ്ങിക്കിടക്കുന്ന ഇസ് കോൾഡ് ഡെൻഡ്രോൺ. അതിൻ്റെ പേരാണ് ഡെൻഡ്രോണുകൾ. അതിൻ്റെ ശാഖകളായിട്ട് കാണപ്പെടുന്ന ഒരുപാട് ഇസ് കോൾഡ് ഡെൻഡ്രൈറ്റ്സ്. അപ്പം നമ്മൾ പറഞ്ഞത് കോശ ശരീരം അക്സോൺ, അക്സോണൈറ്റ്, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ് ആൻഡ് ലാസ്റ്റ് ന്യൂറോണിൻ്റെ ഏറ്റവും അവസാനം ഒരു ബബിൾ ഷേപ്പ് പോലെ സാധകമാണ്, ഇസ് കോൾഡ് സിനാപ്റ്റിക് നെർവ്. അതിൻ്റെ പേരാണ് സിനാപ്റ്റിക് നെർവ്. നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഒരു രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. ഒന്നാമത്തേത് ആവേഗം അഥവാ ഇമ്പൾസ്, രണ്ടാമത്തേത് പ്രതികരണം അഥവാ റെസ്പോൺസ്. ഇത് ഞാൻ ജസ്റ്റ് ബോർഡിൽ ജസ്റ്റ് ഇമാജിനേഷൻ ഉണ്ട്, ബട്ട് എന്നാലും വളരെ സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ വെച്ച് ഞാനിത് ബോഡി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരാം. ജസ്റ്റ് ഹ്യൂമൺ ബോഡി നന്നായി ശ്രദ്ധിക്കണേ. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൺ ബോഡി, ഒരു മനുഷ്യ ശരീരം, അയാൾ ബ്രെയിനാണ് ഈ കാണുന്നത്. ഇസ് എ തലച്ചോറ് അഥവാ ബ്രെയിൻ. ഇത് അയാളുടെ ശരീരം. തലച്ചോറിൽ നിന്നൊരു സാധനം താഴത്തേക്ക് പോകുന്നത് കാണും. ഇതിന് വിളിക്കുന്ന പേരാണ് സുഷുമ്ന അഥവാ സ്പൈനൽ കോഡ്. ഈ സുഷുമ്നയാണ് നമ്മളെ നട്ടലിൻ്റെ ഉള്ളിൽ കാണപ്പെടാം. അപ്പം നമ്മൾ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നട്ടൽ കാണാം. ആ നട്ടലിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് നമ്മുടെ സുഷുമ്ന എന്താവുക കാണപ്പെടുന്നത്. സോ സ്റ്റുഡൻസ്, നമ്മൾ ഈ സുഷുമ്നയിൽ നിന്ന് ഒരുപാട് നാഡികൾ ഇങ്ങനെ പോകുന്നതാണ്. ഈ പോകുന്നതൊക്കെ നാഡികളാണ്, നാഡികൾ അഥവാ ന്യൂറോണുകളാണ്, നാഡികളാണ്, ന്യൂറോൺസ്. അപ്പോഴാണ് പെട്ടെന്ന് ഇയാളുടെ ഈ ഭാഗത്തായിട്ട് ഒരു ഈച്ചയിടും. ഇവിടെ ഒരു ഈച്ചയിടും, ഈച്ച. ഇസ് ഫോർ എക്സാമ്പിൾ ഒരു ഈച്ചയിടും. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഉദ്ദീപനം, നമ്മുടെ ശരീരത്തിൽ പ്രതികരണം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിളിക്കുന്ന പേരാണ് സ്റ്റിമുലസ് അഥവാ ഉദ്ദീപനം എന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ഈച്ച ഇരുന്നാൽ ഉദ്ദീപനം ഉണ്ടാവുകയില്ലേ? തീർച്ചയായിട്ടും ഉദ്ദീപനം ഉണ്ടാകും. അപ്പം നമ്മുടെ ഈ ഭാഗത്ത് ഒരു ഈച്ച ഇരിക്കുന്നു അഥവാ ഉദ്ദീപനം അഥവാ സ്റ്റിമുലസ്. പെട്ടെന്ന് ഇത് ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ തോളിൻ്റെ ഈ ഭാഗത്ത് ഒരു ഈച്ച ഇരുന്നു, ഇവിടെ ഒരു ഈ ചെയ്യുന്നു. പെട്ടെന്ന് ചിന്തിക്കുന്ന ഞാൻ, എൻ്റെ ഒരു ഒരു ബ്രെയിൻ പറഞ്ഞു നിന്റെ ഇവിടെ ഈ ചിരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുന്നു, ശരിയാണ്, ഈ ചിരിക്കുന്നു. ഡെയിലി ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതുപോലെ ഇവിടെ ഈ ചിരുന്നു. ഈ സമയം ഇവിടെ ഉദ്ദീപനം ഉണ്ടായി. ഈ ഉദ്ദീപനം ആവേഗം അഥവാ ഇമ്പൾസ് ആക്കി മാറ്റുന്നു. ഇത് നേരെ നാഡിയിലൂടെ ന്യൂറോണിലൂടെ സുഷുമ്നയിലെത്തി നേരെ തലച്ചോറിലേക്ക് പോകുന്നു. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ബട്ട് ഇവിടെ നിന്ന് എന്താണ്, ഇവിടെ നിന്ന് ഈച്ച ഇരുന്ന സ്ഥലം അഥവാ ഗ്രാഹി, ഗ്രാഹിയിൽ നിന്ന് എന്താണ് തലച്ചോറിലേക്ക് പോയത്, ആ പോയതിനെ വിളിക്കുന്ന പേരാണ് ആവേഗം അഥവാ ഇമ്പൾസ്. ആ പോയത് മറ്റൊന്നുമല്ല, ചാർജുകളാണ്. ചാർജുകളുടെ പ്രവാഹത്തിന് വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് അഥവാ ആവേഗം. വാട്ട് ഇസ് എ ഇമ്പൾസ്?
ഇംപൾസ് എന്ന് പറഞ്ഞാൽ ദ ഇംപൾസ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ് ഫ്രം റിസെപ്റ്റേഴ്സ് ടു ബ്രെയിൻ. റിസെപ്റ്റേഴ്സിൽ നിന്നും ബ്രെയിനിലേക്ക് പോകുന്ന ചാർജുകളുടെ പ്രവാഹത്തിന് പറയുന്ന പേരാണ് ഇംപൾസ് എന്ന് പറഞ്ഞാൽ. ആവേഗം എന്ന് പറഞ്ഞാൽ ഗ്രാഹിയിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ചാർജുകളുടെ പ്രവാഹത്തിന് പറയുന്ന പേരാണെന്ത്? ആവേഗം അഥവാ ഇംപൾസ്. അറിയോക്കെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈച്ചിരുന്നു, പറയൂ ഇവിടെ ഈച്ച ഇരുന്നു, എന്ത് സംഭവിച്ചു? യെസ് സ്റ്റീമുലി അഥവാ ഉദ്ദീപനം. അൺനെസ്റ്റ് എന്ത് സംഭവിക്കുന്നു? ഉദ്ദീപനത്തിന് എന്ത് സംഭവിക്കുന്നു? പറയോ. അത് ആവേഗമായി മാറുന്നു, ആവേഗം നാഡിയിലൂടെ എങ്ങോട്ട് പോകുന്നു? പറയൂ എങ്ങോട്ട് പോകുന്നു? തലച്ചോറിലേക്ക് പോകുന്നു. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പോയ ഈ സാധനം, അത് ചാർജുകളല്ലേ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ആവേഗം അഥവാ ഇംപൾസ്. അൺനെസ്റ്റ് തലച്ചോറിൽ ഇംപൾസ് എത്തി, ആവേഗം എത്തി, തലച്ചോറിന് മനസ്സിലായി കഴിഞ്ഞ ഈ ഭാഗത്ത് എന്തിരുന്നുണ്ട്, ഈച്ചിരുന്നുണ്ട് മനസ്സിലായി. സോ എന്ത് സംഭവിക്കും? തലച്ചോറ് ആ ഈച്ചനെ അവിടെ ഇരുത്തോ? ഞോ, അതിനെ അവിടുന്ന് ഒഴിവാക്കണം. തലച്ചോറ് പ്രൊഡ്യൂസ് റെസ്പോൺസ്, അതിനെതിരെ പ്രതികരണം ഉണ്ടാക്കുന്നു. തലച്ചോറിൽ നിന്നും മറ്റൊരു ചാർജ് നേരെ ഈ കയ്യിലേക്ക് വരുന്നു, പേശിയിലേക്ക് വരുന്നു. ആ പേശി എന്താകുന്നു? ഈച്ചയെ അടിക്കുന്നു. Are you understand? So very simple. എന്താണ് ആവേഗം, എന്താണ് പ്രതികരണം, എന്താണ് ഇംപൾസ്, എന്താണ് റെസ്പോൺസ്? ഡെഫിനിഷൻ സ്റ്റുഡൻസ് പ്ലീസ് നോട്ട്. ഗ്രാഹിയിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ചാർജുകളുടെ പ്രവാഹത്തിന് പറയുന്ന പേരാണ് ആവേഗം. എന്താണ് പ്രതികരണം? തലച്ചോറിൽ നിന്ന് പേശിയിലേക്ക് അതല്ലെങ്കിൽ ശരീരഭാഗത്തേക്ക് പോകുന്ന ചാർജുകളുടെ പ്രവാഹത്തിന് പറയുന്ന പേരാണ് പ്രതികരണം. ആൻഡ് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് പ്ലീസ് നോട്ട്, ഇംപൾസ് ഈസ് എ ഫ്ലോ ഓഫ് ചാർജ് ഫ്രം റിസെപ്റ്റേഴ്സ് ടു ബ്രെയിൻ. ആൻഡ് വാട്ട് ഈസ് എ റെസ്പോൺസ്? റെസ്പോൺസ് ഈസ് എ ഫ്ലോ ഓഫ് ചാർജ് ഫ്രം ബ്രെയിൻ ടു അതർ ബോഡി പാർട്സ്. സോ വെരി സിമ്പിൾ.